നാം ഇന്ന് നീതിമാനായ യോസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ഘോഷിക്കുകയാണല്ലോ. മത്തായിയുടെ സുവിശേഷം 1:18-25 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുക. യോസേപ്പിതാവും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തെക്കുറിച്ചാണ് ഈ സുവിശേഷ ഭാഗം പരാമർശിക്കുക. ദാവീദ് വംശത്തിൽപ്പെട്ട യോസേപ്പുമായിട്ടാണ് മറിയം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുക. ദാവീദ് വംശത്തിൽ നിന്നും രക്ഷകൻ ജനിക്കണം എന്ന ദൈവിക വാഗ്ദാനം പൂർത്തിയാക്കുവാൻ വേണ്ടിയായിരുന്നു ഇപ്രകാരം ദാവീദും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത്. വിവാഹ നിശ്ചയവേളയിൽ മറിയം ഗർഭിണിയായി കാണപ്പെട്ടത് യോസേപ്പിന് വലിയ വിശ്വാസ പരീക്ഷണമായിരുന്നു. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് യോസേപ്പിതാവ് സംശയിച്ചു പോവുകയാണ്. ഈ സന്നിഗ്ധ അവസ്ഥയിലാണ് ദൈവത്തിൻ്റെ ദൂതൻ യോസേപ്പിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുക. ഭാര്യയായി മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്നാണ് ദൈവിക ദൂതൻ യോസേപ്പിനെ ധൈര്യപ്പെടുത്തുക. ദൂതൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ യോസേപ്പിൻ്റെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടുകയാണ്. വിശ്വാസത്തിന് സ്വയം അടിയറവ് പറഞ്ഞുകൊണ്ട് മറിയത്തെ യോസേപ്പ് ഭാര്യയായി സ്വീകരിക്കുകയാണ്. വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ സ്വയം സമർപ്പിക്കുന്നതാണല്ലോ. കാണപ്പെടാത്തവ ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുമുള്ള ബോധ്യമാണ് വിശ്വാസമെന്ന് എബ്രായ ലേഖനം സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വീണ്ടും യോസേപ്പിതാവിൻ്റെ സാന്നിധ്യം സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈജിപ്തിലേക്ക് മറിയത്തെയും ഈശോയെയും കൂട്ടി പലായനം ചെയ്യണമെന്ന് ദൂതൻ അറിയിക്കുമ്പോൾ യോസേപ്പ് വിശ്വാസത്തിന് കീഴടങ്ങുകയാണ്. മറിയത്തെയും പൈതലായ മിശിഹായെയും കൂട്ടി യോസേപ്പ് ഈജിപ്തിലേക്ക് പോവുകയാണ്. ഈ അവസരത്തിൽ വന്ന കഷ്ടപ്പാടുകളെയൊന്നും യോസേപ്പ് ഗവനിക്കാതെ മറിയത്തിനും ഈശോയ്ക്കും സംരക്ഷണമൊരുക്കുകയാണ്. എളിമയോടും നിശബ്ദതയോടും കൂടി യോസേപ്പ് ഇവരെ പരിചരിക്കുകയും ചെയ്യുന്നതും വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷ്യപത്രമാണ്. വീണ്ടും ഈശോയെ ദേവാലയത്തിൽ കാണാതെ പോകുമ്പോൾ മറിയത്തോടൊപ്പം യോസേപ്പും ഈശോയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ജെറുസലേം ദേവാലയത്തിൽ വച്ച് ഈശോയെ കണ്ടുമുട്ടുമ്പോൾ യോസേപ്പ് ആശ്ചര്യപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കാരണം ഈശോയെ ജെറുസലേമിൽ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നത് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുമ്പോഴാണ്. വേദശാസ്ത്രികളുമായി തൻ്റെ പ്രിയ മകൻ തർക്കിക്കുന്നതും അതുപോലെ തന്നെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ യാവർത്തനായിരിക്കേണ്ടതെന്ന ചോദ്യവും യോസേപ്പിതാവിൽ അത്ഭുതവും വിസ്മയവും ജനിപ്പിക്കുകയാണ്. യോസേപ്പിതാവ് ഈശോയുടെ വളർച്ചയുടെ എല്ലാ പടികളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവകൃപയിലുമൊക്കെ വളരുമ്പോൾ യോസേപ്പ് താങ്ങും തണലും അഭയവുമായി ഈശോയുടെ കൂടെയുണ്ട്. നല്ല അധ്യാപകനും നല്ല പിതാവുമായി ഈശോയുടെ സംരക്ഷണമായി യോസേപ്പ് നിലകൊള്ളുകയാണ്. സ്നേഹമുള്ളവരെ, യോസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ യോസേപ്പിതാവിനെ പോലെ വിശ്വാസത്തിൻ്റെയും നീതിയുടെയും മാതൃകയായി നമുക്കും നിലകൊള്ളാം. ഈശോയെ അനുഗമിച്ചതുപോലെ യോസേപ്പിതാവിനെ പോലെ നമുക്കും ഈശോയുടെ കാലടികളെ പിഞ്ചെല്ലാം. നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനായ യോസേപ്പിതാവിൻ്റെ മധ്യസ്ഥവും കൃപാവരവും നമുക്ക് യാചിക്കുകയും ചെയ്യാം. അങ്ങനെ ഈ നോമ്പുകാലത്ത് യോസേപ്പിതാവിൻ്റെ താപസ വിശുദ്ധിയും ഹൃദയ നന്മയും നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആവാഹിക്കാം. അതിന് നല്ലവനായ മിശിഹ നമ്മളെ അനുഗ്രഹിക്കട്ടെ.